നമസ്കാരം ഞാൻ എം ബി പത്മകുമാർ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് പുരുഷനെ അന്വേഷിച്ച് പോകുന്നൊരു അച്ഛൻ്റെ മാനസിക നില നമുക്ക് മനസ്സിലാക്കാം എന്നാൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ലൈംഗിക ആഗ്രഹത്തിനായി ഒരു പുരുഷ വേശിയെ തേടി പോകുന്നൊരു അച്ഛൻ്റെ മാനസിക നില ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം തയ്യാറായെന്ന് വരില്ല അത്തരത്തിലുള്ളൊരു സിനിമയാണ് പേരമ്പ് ഒരു അച്ഛൻ്റെയും മകളുടെയും കഥ പറയുന്ന അതിശക്തമായ വൈകാരിക തലങ്ങളുടെ യാത്ര ചെയ്യുന്നൊരു സിനിമയാണ് ഒരുപാട് നൊമ്പലങ്ങളും പിടച്ചിലുകളും ആ സിനിമ നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അവശേഷിക്കും അത്രയേറെ തീക്ഷ്ണമായൊരു സിനിമയാണ് പേരമ്പ് നമുക്കറിയാം ഈ ഉരുകുന്ന മെഴുകുതിരി കൂമ്പാരത്തിനുള്ളിൽ ജ്വലിക്കുന്ന ഒരു ദീപനാളം പോലെ തളർന്ന് ഉരുകി ഉറച്ച ശരീരത്ത് ജീവിക്കുന്ന ജന്മങ്ങൾ ഒരുപാട് നമ്മുടെ ചുറ്റിലുമുണ്ട് ഇത്തരത്തിലുള്ളൊരു രോഗാവസ്ഥയാണ് സെർബ്രൽ പാഷി എന്ന് പറയുന്ന ഒരു അസുഖം ഈ അസുഖത്തിൽ ചിന്തകളും പ്ര എല്ലാം വികാരതല വൈകാരിക തലങ്ങളെല്ലാം സാധാരണ മനുഷ്യനെ പോലെ ഒരു ഒരു മനുഷ്യനെ പോലെ തന്നെയായിരിക്കും എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് അവരുടെ ഒരു ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കൂട്ടർക്കുള്ളത് അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് പാപ്പ എന്ന പേരമ്പിലെ നായിക പാപ്പയ്ക്ക് എല്ലാ വികാരങ്ങളും എല്ലാ വിചാരങ്ങളും ഉണ്ട് പക്ഷേ പാപ്പയ്ക്ക് മറ്റ് മനുഷ്യനെ പോലെ ചിന്തകൾക്കനുസരിച്ച് കയ്യൊന്ന് ചലിപ്പിക്കാനോ അല്ലെങ്കിൽ ശബ്ദത്തിൽ കൂടി അത് പ്രതി പ്രതിഫലിപ്പിക്കാനോ ഒന്നും കഴിവില്ല ഒരിക്കൽ പാപ്പയുടെ ഈ ഒരു അസുഖം അറിഞ്ഞ് തളർന്ന പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ് സ്വന്തം മകളെ ഇട്ടിട്ട് പോയ ഒരു അമ്മയുണ്ട് സ്വന്തം ഭാര്യയെ പഴിക്കാതെ ഇപ്പോഴും മകളെ സമൂഹത്തിൻ്റെ കഴുകൻ കണ്ണുകൾക്ക് നകന്ന സ്വന്തം ചിറകിൽ ചിറകിനടിയിൽ ജീവിപ്പിക്കുന്ന ഒരു അച്ഛനാണ് എന്ന് പറയുന്ന മമ്മൂട്ടി സാറിൻ്റെ കഥാപാത്രം വളരെ വൈകാരിക തലത്തിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് ഇന്നലെ സിനിമ കണ്ടു ശരിക്കും ഇറങ്ങിയപ്പോഴും ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരം വല്ലാത്ത നൊമ്പരം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത് പടം തുടങ്ങിയപ്പോലും വല്ലാത്തൊരു ഒരു ഒരു സ്ലോയിലാണ് ആ സിനിമ തുടങ്ങിയത് പക്ഷേ ആ സ്ലോയിൽ നിന്നും ഒരു താളത്തിലേക്ക് സിനിമ വഴുതി വീണു ആ സിനിമ താളത്തിലേക്ക് കയറുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാനസിക നിലയും ആ ഒരു താളത്തിനൊത്ത് ലയിച്ച് നമ്മൾ ആ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷത്തിലേക്ക് നമ്മൾ വഴുതി വീഴുകയാണ് ചെയ്യാറുള്ളത് ഇതിനകത്തൊരു കഥാപാത്രം ഈ കുട്ടി കുട്ടിയെ പല രീതിയിലും തൻ്റെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ പിതാവ് പലപ്പോഴും പാളിപ്പോകുന്നുണ്ട് പല വാതിലുകളും അച്ഛൻ്റെ മുമ്പിൽ കുട്ടിയടയ്ക്കപ്പെടുകയാണ് അപ്പോൾ ഒരിക്കലെല്ലാം അത് തകർന്ന് ഈ അച്ഛനെ കുട്ടിയോട് ചോദിക്കും അച്ഛൻ അച്ഛനെവിടേക്ക് വിളിച്ചാലും നീ വരുമോ എന്ന് അപ്പം കുട്ടി കുണുങ്ങി അതിന് സംസാരിക്കാൻ കഴിയില്ല അതിങ്ങനെ കുടുങ്ങി തലയാട്ടിച്ചിരിക്കും അപ്പോൾ പറയും ഞാൻ ഈ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ മുകളും എന്ന് ചോദിക്കും അത് ചാടുമെന്ന് പറയുന്നു വിശാലം ഒരു കടലിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്നു ഞാൻ മോളെ കൈപിടിച്ച് ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയാൽ മോൾ അച്ഛൻ വിളിച്ച വരുമോന്നു അപ്പോൾ അങ്ങനെ നിസ്സഹായതയിൽ മുഴുവൻ സിനിമ തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ ജീവിക്കുന്ന കഥാപാത്രം നമുക്കൊരുപാട് നൊമ്പരങ്ങൾ തരുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം ഈ ഈ അമുതവൻ എന്ന് പറഞ്ഞ കഥാപാത്രം എല്ലാ വാതിലുകളും അടഞ്ഞ് മകളെ പുറത്ത് പോകുമ്പോഴെല്ലാം ഒരു വാതിലിട്ട് പൂട്ടിയിട്ട് ഒരു മുറിക്കകത്തിട്ട് വാതിൽ പൂട്ടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അങ്ങനെ ഒരു ദിവസം ഒരാശ്രയമില്ലാതെ തന്നെ ഒളിച്ചോടിപ്പോയ മറ്റൊരു പുരുഷൻ്റെ കൂടെ സുഖങ്ങൾക്കായി പോയ ഭാര്യയെ തേടി അമുതവൻ ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് വാതിൽ മുട്ടി ഭാര്യയുടെ പുതിയ ഭർത്താവ് വാതിൽ തുറക്കുന്നു അമുതവൻ കയറിയിരിക്കുന്നു അപ്പോൾ ഭാര്യയെ കാണണമെന്ന് പറയുന്നത് എന്താണ് കാര്യമെന്ന് അറിയില്ല കാരണം നമുക്ക് മനസ്സ് നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇതാണ് അതായത് മറ്റൊരു പുരുഷൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് പോയ ഭാര്യയെ ഒരു നിസഹായാവസ്ഥയിൽ പോയി കാണാൻ ചെല്ലുന്നൊരു ഭർത്താവിൻ്റെ മാനസികനില അപ്പോൾ അതുവരെ വന്നിരിക്കുന്നു അപ്പോൾ ഭാര്യയെ കാണണമെന്ന് പറയുന്നു ഭാര്യ വരുമ്പോൾ മുറിക്കകത്തൊരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം കുട്ടിയുടെ കരച്ചിൽ ഒന്ന് പെട്ടെന്ന് ഈ മുതവരൊന്ന് ഞെട്ടും ഏതാണ് ആരാണ് കുട്ടിയെന്ന് അപ്പം ഭർത്താവ് പറയും ഇത് ഞങ്ങൾക്കുണ്ടായ കുട്ടിയാണ് പക്ഷേ അത് പേടിക്കേണ്ട അതിന് യാതൊരു വൈകല്യവും ഇല്ലാന്ന് പറയുന്നുണ്ട് അതായത് ഒരേ വയറ്റിൽ പിറന്ന ഒരു കുട്ടി വൈകല്യത്തിൽ മുട്ടുമ്പോൾ പുതിയ ഒരു പുരുഷരുണ്ടായ കുട്ടിക്ക് വൈകല്യം ഇല്ലയെന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു പുരുഷൻ്റെ ഒരു ഭർത്താവിൻ്റെ ഒരു അച്ഛൻ്റെ ഒരു മാനസിക തലമുണ്ട് അതിൽ നമ്മൾ നമ്മൾ വല്ലാതങ്ങ് പിടഞ്ഞു പോകും മനസ്സ് അപ്പം ശരിക്കും അത് ഒരു നടനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയാണ് വളരെ സൂക്ഷ്മഭാവങ്ങളിലൂടെയാണ് ആ ഒരു ആ ഒരു കഥ ആ ഒരു സന്ദർഭത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഒന്ന് പാളിയാൽ സിനിമയുടെ ഗതി തന്നെ മാറി മറിയാം പക്ഷേ വളരെ മനോഹരമായിട്ട് മൈക്രോ മൈക്രോസെക്കൻസ് ചില പെട്ടെന്നുള്ള ഭാവമാറ്റങ്ങളിലൂടെ ശ്രീ മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിക്കുകയായിരുന്നു ശരിക്കും ആ കരയുന്ന കുട്ടികൾക്ക് വൈകല്യമില്ല എന്നറിയുമ്പോൾ അല്ലെങ്കിൽ ഇനിയും വന്നതിന് ഒരു അർത്ഥവുമില്ല എന്നറിയുമ്പോൾ ഒന്ന് കണ്ണുവിടർത്തി ഒരു ഒരു വല്ലാത്ത മുഖത്തിൻ്റെ ചലനനും കൂടെ ആ ഒരു കഥാപാത്രത്തെ വളരെ ശക്തമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ മമ്മൂട്ടി സാറിൻ്റെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളും നമുക്ക് പേരമ്പിനെ കൂടുതൽ കൂടുതലേക്ക് മനസ്സിലേക്ക് നമുക്ക് അടുപ്പിക്കുകയാണ് കാരണം ഇത്രയേറെ വൈകാരിക ഭാവങ്ങൾ ഉൾക്കൊണ്ട് ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരുമില്ലെന്ന് തന്നെ ഒരിക്കൽ കൂടെ അടിവരെ ഇടുകയാണ് പേരമ്പിലെ അമൃതവൻ എന്ന കഥാപാത്രം വേറെ ഒരു സാധാരണ സിനിമയല്ല അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് പിടച്ചിലൂടെയാണ് തിയേറ്ററിന് വെളിയിലേക്ക് ഇറങ്ങുന്നത് ഇതിപ്പോൾ സംസാരിക്കുമ്പോഴും എൻ്റെ പല എനിക്ക് പല മുഹൂർത്തങ്ങളിലും എൻ്റെ ശാസഗതി ഉയർന്നതും എൻ്റെ ഹൃദയതാളം ഉയർന്നതുമൊക്കെ ഇപ്പോഴും അത് ഒരു പ്രതിധ്വനിയായിട്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ എൻ്റെ ഒരു ശരിക്കും അത് ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു അച്ഛനും പെൺകുട്ടിയും ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട് കാരണം ഒരു പീരീഡ്സ് ആകുമ്പോൾ അതും ഒരു മാനസിക നില ശരിയല്ലാത്ത പെൺകുട്ടിയെ ഒരു ഒരു ആർത്തവത്തിൻ്റെ സമയത്ത് ഒരു അച്ഛൻ നേരിടുന്ന ഒരു മാനസിക സംഘർഷങ്ങൾ അതുപോലെ ന്നെ ഡോക്ടർ പറയുന്നുണ്ട് അത് അവരുടെ ശരീരം മാത്രമേ മരവിച്ചിട്ടുള്ളൂ ശരീര മനസ്സിപ്പോഴും ഒരു പൂർണ്ണതയുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഒരു പിടയിലുണ്ട് അയാളൊരു പുരുഷനാണല്ലോ ഒരു അച്ഛനാണെങ്കിൽ അയാളുടെ മനസ്സിലൊരു പുരുഷത്വവും അതിന് അതിന് ഇടയിൽ ഇടുന്ന ഒരു ഒരു സ്ക്രീനിങ്ങുമൊക്കെ ആ കഥാപാത്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു പിന്നെ ആ സിനിമ വെളിച്ചം വീഴ്ച മറ്റൊരു തലമുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലൈഫിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരു മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ ചുറ്റിനുമുള്ളത് പക്ഷേ ഇതിൽ അഞ്ജലി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ പൂർണ്ണമായൊരു സ്ത്രീത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആ കുട്ടി വളരെ മനോഹരമായിട്ട് ആ സിനിമയിൽ ഒരു 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 വിഭാഗത്തെ തന്നെ പ്രതിനിധീകരിച്ച് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു എല്ലാം കൊണ്ടും പേരമ്പൊരു വളരെ മനോഹരമായ നൊമ്പരപ്പെടുത്തുന്ന ചിന്തിപ്പിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി എന്ന മമ്മൂട്ടി സാർ എന്ന ആ ഒരു അതുല്യ പ്രതിഭയെ നമുക്ക് തിരിച്ചു തന്ന സിനിമയാണ് എന്തുകൊണ്ടും പേരുമ്പോൾ നിങ്ങൾ കാണണം കാരണം അച്ഛനും അച്ഛൻ അമ്മയുമായ ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കിട്ടുതരുന്ന സിനിമയാണ് സമൂഹത്തിന് വെളിച്ചം വിതർന്ന സിനിമയാണ് ഇത് പൊതുവേ ഒരു സ്ലോ പേസിലാണ് സിനിമ പറഞ്ഞിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പറഞ്ഞപോലെ സ്ലോ പേസ് എന്ന് പറയുന്നത് അത് ഒരു താളമാണത് നമ്മുടെ ഹൃദയ താളം പോലെ ഒരു സിനിമയുടെ ഒരു കൃത്യമായ താളത്തിലാണ് സംവിധായകൻ ആ സിനിമയെ മെനഞ്ഞിരിക്കുന്നത് ചില ഷോട്ടുകളൊക്കെ ലെങ്തി ഷോട്ടുകളാണ് അവിടെ അവിടെ ഞാൻ ശ്രദ്ധിച്ചത് ലെങ്തി ഷോട്ടിൽ ഒരു കുട്ടിയോട് മുഖം തിരിഞ്ഞിരിക്കുന്ന വൈകല്യമുള്ള കുട്ടിയെ സന്തോഷിപ്പിക്കാൻ ഒരു അച്ഛൻ്റെ ശ്രമമാണ് വളരെക്കും ഒരുപാട് ലെങ്തിയായിട്ടൊരു ഷോട്ടിൽ പല ഭാവങ്ങളിലൂടെ അഭിനയത്തിൻ്റെ പല തലങ്ങളിലൂടെ ശ്രീ മമ്മൂട്ടി സാറ് കടന്നിട്ടുണ്ട് എന്തുകൊണ്ടും പേരമ്പ് നല്ല സിനിമയാണ് എല്ലാവരും കാണണം തട്ടുവെളുപ്പൻ സിനിമയുടെ മെൻറ്റാലിറ്റി ഒന്ന് മാറ്റി വെച്ച് ജീവിതഗന്ധിയായ ഒരു സിനിമയെ സ്വീകരിക്കാനുള്ള എല്ലാ പാകപ്പെടുത്തിയ മനസ്സുമായി മാത്രമേ പേരമ്പിൻ്റെ മുമ്പിലിരിക്കാവൂ എല്ലാവരും കാണണം നല്ലൊരു സിനിമയാണത് താങ്ക് യു